അപ്പൊ ഈ വഴിപിഴപ്പിക്കുന്നവൻ ആര് എന്നുള്ളതായിരുന്നല്ലോ നമ്മുടെ ഡിബേറ്റ്. ഇനി ആരും ഉണ്ടല്ലേ ഒരു വിഷയം അങ്ങെടുക്കാന്ന് വെച്ചാൽ? കേൾക്കുന്നുണ്ടല്ലേ ഞാൻ പറയുന്നല്ലേ? ക്ലിയർ അല്ലേ? ആ ഓക്കെ. മരണത്തെ ജയിച്ചെഴുന്നേറ്റ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ തുല്യമായ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇവിടെ നമ്മൾ ഒരു ഡിബേറ്റ് നടന്നു ഈ വഴിപിഴപ്പിക്കുന്നവൻ ആര് എന്നുള്ള വിഷയത്തിലേക്ക്. എന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. യഥാർത്ഥ ദൈവം മനുഷ്യരെ എല്ലാം രക്ഷയിലേക്ക്, യഥാർത്ഥ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താ? എല്ലാ മനുഷ്യരും രക്ഷയിലേക്ക് വരണം, എല്ലാവരും സ്വർഗത്തിൽ എത്തിച്ചേരണം എന്നുമാണ്. കാരണം യേശുക്രിസ്തുവിൻ്റെ ആഗ്രഹം അതാണ്, വഴിയും സത്യവും ജീവനും ഞാനാണ്. കാരണം ഞാൻ വഴി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, സത്യമായി തന്നിട്ടുണ്ട്, എൻ്റെ ജീവനെ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾ എവിടെ എത്തണം? ഞാനുള്ള സ്ഥലത്ത് എത്തണം എന്ന് തന്നെയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആഗ്രഹം. പക്ഷേ എന്നാൽ അള്ളാഹു അങ്ങനെയുള്ളവനല്ല. അള്ളാഹുവിൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴികേടിലാക്കുക, വഴിപിഴപ്പിക്കുക, അത് ചെയ്യാൻ ഒരുത്തൻ പോലും നേരെ ഇല്ല എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് അള്ളാഹുവിനുള്ളത്. സൂറ 6:39, നമ്മുടെ ദുഷ്ടങ്ങളെ നിഷേധിച്ചവർ ബദിരും ഊമകളും ഇരുട്ടുകളിൽ അകപ്പെട്ടവരും അത്രേ. താൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു വഴികേടിലാക്കും, താൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേർമാർഗത്തിലാക്കുകയും ചെയ്യും. അപ്പം അള്ളാഹുവിൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഉദ്ദേശത്തിനനുസരിച്ച് ഓരോരുത്തരെ നേരെയാക്കും, ഓരോരുത്തരെ എന്ത് ചെയ്യും, നേർമാർഗത്തിലേക്കാക്കും, ചിലവരെ ദുർമാർഗത്തിലേക്കും വഴികേടിലേക്കും ആക്കും. ഇനി സൂറ 35:8, എന്നാൽ തൻ്റെ ദുഷ്പ്രവൃത്തികളിൽ അലങ്കൃതമായി തോന്നിക്കപ്പെടുകയും അങ്ങനെ അത് നല്ലതായി കാണിക്കുകയും ചെയ്തവൻ്റെ കാര്യമോ? അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ വഴിപിഴപ്പിക്കുകയും താൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുകയും ചെയ്യുന്നതാണ്. അതിനാൽ അവരെ പറ്റിയുള്ള കൊടും ഖേദം നിമിത്തം നിന്റെ പ്രാണൻ പോകാതിരിക്കട്ടെ. തീർച്ചയായും അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി അറിവുള്ളവനാകുന്നു. ഇവിടെയും പറയുന്ന അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ വഴിപിഴപ്പിക്കുകയും താൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുകയും ചെയ്യും എന്നുള്ളതാണ്. സൂറ 4:143, ഈ കക്ഷിയിലോ ആ കക്ഷിയിലോ ചേരാതെ അതിനിടയിൽ ആടിക്കൊണ്ടിരിക്കുന്നവരാണവർ. വല്ലവനെ അള്ളാഹു വഴിപിഴപ്പിച്ചാൽ അവന് പിന്നൊരു മാർഗവും നീ കണ്ടെത്തുകയില്ല. സൂറ 4:143. അപ്പൊ ഇവിടെ അള്ളാഹു വഴിപിഴപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനൊരു മാർഗവും നീ കണ്ടെത്തണ്ട. നമ്മളൊക്കെ വഴിപിഴിച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ദാവാക്കാർ വന്നിട്ട് ഈ മാർഗമാണ് ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഈ വചനത്തിനോട്, സകലം സൃഷ്ടിക്കുന്നതിന് 50,000 വർഷത്തിന് മുമ്പേ അള്ളാഹു പേനയെ സൃഷ്ടിച്ചു, ആ പേന എഴുതി വെച്ച ഈ പുസ്തകത്തോട് എന്ത് കാണിക്കുക? മദ്രതലിപ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സൂറ 6:125, ഏതൊരാളെ നേർവഴിയിലേക്ക് നയിക്കുവാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നുവോ അവൻ തുറന്നു കൊടുക്കുന്നതാണ്. ഏതൊരാളെ അള്ളാഹു പിഴവിലാക്കാൻ ഉദ്ദേശിക്കുന്നുവോ അവൻ്റെ ഹൃദയത്തെ ഇടുങ്ങിയതും ഞെരുക്കിയുമാണാക്കി തീർക്കുന്നത്. അവൻ ആകാശത്തിലൂടെ കയറിപ്പോകുന്നത് പോലെ വിശ്വസിക്കാത്തവരുടെ മേൽ അപ്രകാരം അള്ളാഹു ശിക്ഷ ഏർപ്പെടുത്തുന്നു. ഇവിടെയും പറയുന്നത് അള്ളാഹു ഉദ്ദേശം, ഈ പുള്ളിയുടെ ഉദ്ദേശം കാണാണ് ഈ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്, മൊത്തം ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുക, ഉറപ്പില്ല. അടുത്ത സൂറ 4:88, എന്നാൽ കപടവിശ്വാസികളുടെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് രണ്ട് കക്ഷികളാവുന്നത്? അവർ സമ്പാദിച്ചുണ്ടാക്കിയത് തിന്മ കാരണം അള്ളാഹു അവരെ തലതിരിച്ചു വിട്ടിരിക്കുകയാണ്. അള്ളാഹു പിഴപ്പിച്ചവരെ നിങ്ങൾ നേർവഴിയിലാക്കാൻ ഉദ്ദേശിക്കുകയാണോ? അള്ളാഹു ഒരുവനെ പിഴപ്പിച്ചാൽ പിന്നെ അവൻ ഒരു വഴിയെ നീ കണ്ടെത്തുന്നതല്ല. സൂറ 4:88 പറയാണ്. കാരണം തലതിരിച്ചു വിട്ടിരിക്കുന്ന ആരാ? അള്ളാഹു ആണ്. അള്ളാഹു പിഴപ്പിച്ചവരെ പിന്നെ നേർവഴിയിലാക്കാൻ ഇവർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. കാരണം എന്താണ്? അള്ളാഹു ഒരുവനെ വഴി പിഴപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പരിപാടിയില്ല. അടുത്ത സൂറ 39:37, തൻ്റെ ദാസൻ അള്ളാഹു മതിയായവനല്ലയോ? അവന് പുറമേയുള്ളവരെ പറ്റി അവർ നിന്നെ പേടിപ്പിക്കുന്നു. വല്ലവനെയും അള്ളാഹു പിഴവിലാക്കുന്ന പക്ഷം അവനെ വഴി കാട്ടാൻ ആരുമില്ല. അപ്പൊ അള്ളാഹു എന്താണ് ആ ഈ പരിപാടി ചെയ്ത് തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ വഴി കാട്ടാൻ ആരുമില്ല. ഭൂമിയിൽ ഒരു മനുഷ്യനുമില്ല, ഒരു MM അക്ബറും ഇല്ല, ഒരു സാക്കിർ നായ്ക്കും ഇല്ല, ഒരു മുഹമ്മദ് ഈസയില്ല, ഒരു ആരിസ് മദനിയില്ല, ഒരു മനുഷ്യനും എന്ത് ചെയ്യാൻ വഴി കാട്ടാൻ പറ്റത്തില്ല. കാരണം അള്ളാഹുവാണ് ചെയ്തിരിക്കുന്നത്. ഇനി അതല്ല, നിങ്ങൾ ഞങ്ങളുടെ ആശയത്തിലേക്ക് വരുമെന്ന് പറഞ്ഞ് നിങ്ങൾ വഴികേടിലായെന്നും പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ആയത്തിനെതിരാണ്. ഇനി സൂറ 74:31, അപ്രകാരം അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ പിഴപ്പിക്കുകയും താൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു. നിന്റെ രക്ഷിതാവിൻ്റെ സൈന്യങ്ങളെ അവനല്ലാതെ മറ്റാരും അറിയുകയില്ല. ഇത് മനുഷ്യർക്കൊരു ഉത്ബോധനമല്ലാതെ മറ്റൊന്നുമല്ല. സൂറ 74:31. അപ്പൊ പിന്നെയും പുള്ളി ഉദ്ദേശിച്ചവരെ പിഴപ്പിക്കുകയും
ഉദ്ദേശിച്ചവരെന്ത് ചെയ്യും, ഇതാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഇത്തരം ആയത്തുകൾ ധാരാളം എന്ന് വെച്ചാൽ ധാരാളമുണ്ട്. ഒരു മനുഷ്യൻ അവിശ്വാസിയായി നടക്കുന്നെങ്കിൽ അതിന് കാരണക്കാരൻ അള്ളാഹുവാണ്. ഇതൊരു യഥാർത്ഥ ദൈവത്തിൻ്റെ സ്വഭാവമല്ല. നിങ്ങൾ ചിന്തിക്കണം, ഇതൊരു യഥാർത്ഥ ദൈവത്തിൻ്റെ സ്വഭാവമല്ല. യഥാർത്ഥ ദൈവം എല്ലാ മനുഷ്യനും രക്ഷപ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. ആരോടെങ്കിലും പ്രത്യേകിച്ച് ഒരു പരിഗണനയോ ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല. ബൈബിൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ യഹൂദനെന്നോ യവനെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേകത കൊടുത്ത് മാറ്റുന്നത് ഏതവനും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കും. എന്നാൽ ഇസ്ലാമിൻ്റെ അഭിപ്രായ പ്രകാരം എങ്ങനെയാണ്? ആ ഇസ്ലാമിൻ്റെ അഭിപ്രായ പ്രകാരം പറയുന്നത് ബുഖാരിക്കകത്തും മുസ്ലിമിൻ്റെ അകത്തും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അന്ത്യനാളിൽ പർവ്വതം പോലുള്ള പാപങ്ങളുമായിട്ട് മുസ്ലിങ്ങൾ വരും. അത് യഹൂദൻ്റെയും ക്രിസ്ത്യാനിയുടെയും തലയിൽ വെച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യും? മുസ്ലിങ്ങളെ സ്വർഗത്തിലേക്ക് കയറ്റിവിടും. അതേ സംബന്ധം വേറൊരെണ്ണം പറയുന്നുണ്ട്, അന്ത്യനാളിൽ പുനരുത്ഥാന നാളിൽ മുസ്ലിങ്ങൾ എന്ത് ചെയ്യും? വലിയ പാപങ്ങളുമായിട്ട് വരും. ആ പാപങ്ങളെ നരകത്തിലേക്ക് ഓരോ യഹൂദനെയും ക്രിസ്ത്യാനികളെ ആ നരകത്തിലേക്ക് എടുത്തിട്ടിട്ട് എന്ത് ചെയ്യും? മുസ്ലിമിനെ മുകളിലേക്ക് കയറ്റിവിടും. ഇതൊരു യഥാർത്ഥ ദൈവത്തിൻ്റെ സ്വഭാവമല്ല. നമുക്ക് ചില ഹദീസുകളോടൊന്ന് പരിശോധിച്ച് നോക്കാം. സ്വഹീഹ് മുസ്ലിം ബാല്യം 3:46 ഹദീസ് നമ്പർ 1, അബ്ദുള്ള നിവേദനം: സത്യസന്ധനും വിശ്വസ്തനുമായ അള്ളാഹുവിന്റെ ദൂതൻ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ തൻ്റെ മാതാവിൻ്റെ വയറ്റിൽ അവൻ്റെ സൃഷ്ടിപ്പിന് വേണ്ടി ബീജമായി 40 ദിവസം ഒരുമിച്ച് കൂട്ടപ്പെടും. പിന്നീട് അത്രയും ദിവസം അവൻ സിക്താണ്ടനുമായിരിക്കും. പിന്നീട് അത്രയും ദിവസം മാംസപിണ്ഡവുമായിരിക്കും. പിന്നീട് മലക്കിനെ നിയോഗിക്കും, അവൻ അതിൽ ആത്മാവ് ഊതും. 4 വചനങ്ങൾ കൽപ്പിക്കപ്പെടും: അവൻ്റെ ഉപജീവനം, അവൻ്റെ അവധി, അവൻ്റെ കർമ്മം, അവൻ ദൗർഭാഗ്യവാനോ സൗഭാഗ്യവാനോ എന്നീ കാര്യങ്ങൾ. അവനല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ലാത്തവൻ തന്നെയാണ് സത്യം. നിങ്ങളിൽ ഒരുവൻ സ്വർഗനിവാസികളുടെ കർമ്മം പ്രവർത്തിക്കുന്നു, അങ്ങനെ അവനും സ്വർഗവും തമ്മിൽ ഒരു മുഴമല്ലാതെ ഇല്ലാത്ത ഒരവസ്ഥ വരും. അപ്പോഴേക്കും വിധി അവനെ മുൻകടക്കും. അങ്ങനെ അവൻ നരകത്തിൻ്റെ പ്രവർത്തനം ചെയ്യുകയും എന്നിട്ടതിൽ പ്രവേശിക്കുകയും ചെയ്യും. നിങ്ങളിൽ ഒരുവൻ നരകനിവാസികളുടെ പ്രവർത്തനം ചെയ്യുന്നു, അങ്ങനെ അവന് നരകവും തമ്മിൽ ഒരു മുഴമല്ലാത്ത അവസ്ഥ വരും. അപ്പോൾ വിധി അവനെ മുൻകടക്കും, അങ്ങനെ അവൻ സ്വർഗവാസികളുടെ പ്രവർത്തനം ചെയ്യുകയും അവനതിൽ പ്രവേശിക്കുകയും ചെയ്യും. സുഹീഹ് മുസ്ലിം ബാല്യം 3:46 ഹദീസ് നമ്പർ 1, സുന്നാട് കുടുംബമിലാണെങ്കിൽ 2643. അപ്പൊ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഒരു അമ്മയുടെ വയറ്റിൽ ഒരു കുഞ്ഞിതായി കഴിയുമ്പോഴത്തേന് എന്ത് ചെയ്യുക? ഇവിടെ ഒരു മലക്ക് പ്രവേശിച്ചിട്ട് ഇവൻ ഏതൊക്കെ രീതിയിൽ ജീവിക്കുന്നവനാണെന്ന് നേരത്തെ വിധി എഴുതി വെക്കുക. ഇവർ പറയും ഞങ്ങൾക്ക് ഫ്രീ വില്ല് ഉണ്ടെന്ന്. നിങ്ങൾക്കൊരു ഫ്രീ വില്ലും ഇല്ല, നിങ്ങൾക്കൊരു വെൽവെറ്റിന്റെ വില്ല് പോലും ഇല്ല. നിങ്ങൾക്ക് മറ്റേ വില്ലടിച്ചാൻ പാട്ടിന്റെ വില്ല് പോലും ഇല്ല. മുസ്ലിങ്ങളെ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നേരത്തെ എഴുതി വെച്ചിരിക്കുകയാണ്. പിന്നെ എവിടാ നിങ്ങൾക്ക് വില്ല്? ഒരു വില്ലും ഇല്ല. അടുത്തത് സുഹീഹ് മുസ്ലിം ബാല്യം 3:46 ഹദീസ് നമ്പർ 2, ഹുദൈഫത്ത് ബിനു അസീദ് നിവേദനം: നബി പറഞ്ഞു, ഗർഭാശയത്തിൽ ബീജം 40 ദിവസം അല്ലെങ്കിൽ 45 ദിവസം ആയിത്തീരുമ്പോൾ മലക്ക് പ്രവേശിക്കും. എന്നിട്ട് അവൻ ചോദിക്കും, രക്ഷിതാവേ, ദൗർഭാഗ്യവാനോ അതോ സൗഭാഗ്യവാനോ? എന്നിട്ട് അത് രേഖപ്പെടുത്തും. പിന്നെ ചോദിക്കും, രക്ഷിതാവേ, ആണോ അതോ പെണ്ണോ? എന്നിട്ട് അതും രേഖപ്പെടുത്തും. അവൻ്റെ കർമ്മവും അവൻ്റെ ഫലവും അവൻ്റെ അവധിയും അവൻ്റെ ഉപജീവനവും എഴുതപ്പെടും. പിന്നീട് ഏടുകൾ ചുരുട്ടപ്പെടും. അതിൽ ഒന്നും വർദ്ധിക്കപ്പെടുകയില്ല, ഒന്നും ചുരുക്കപ്പെടുകയുമില്ല. സുഹീഹ് മുസ്ലിം ബാല്യം 3:46 ഹദീസ് നമ്പർ 2. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു മലക്ക് കയറിയിരിക്കുകയാണ്. എവിടെ? ബീജത്തിലേക്ക് കയറും, ഗർഭാശയത്തിലേക്ക് കയറിയിട്ട് ആണോ പെണ്ണോ എന്നുള്ള കാര്യങ്ങൾ മൊത്തം ഇവൻ്റെ കർമ്മങ്ങൾ മുഴുവനും എഴുതുകയാണ്. പിന്നെ ഒരു മുസ്ലിം സ്ത്രീ പ്രസവിച്ചു വരുന്ന കുഞ്ഞിനെ എടുത്തിട്ട് മകനെ മകളെ എന്നും പറഞ്ഞിട്ട് എങ്ങനെ ഓമനിക്കാൻ പറ്റും? കാരണം ഇവിടെ നേരത്തെ മൊത്തം എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് സുഹീഹ് മുസ്ലിം ബാല്യം 3:46 ഹദീസ് നമ്പർ 4 ആവർത്തനമാണ്. ഇതിൽ ബീജം ഗർഭാശയത്തിൽ 40 രാത്രി കിടക്കും എന്നാണ് പറയുന്നത്. 40 രാത്രി കിടക്കും. അപ്പൊ പകല് കിടക്കത്തില്ല, പകല് ഇവിടെ പോകും, വേറെ എന്തെങ്കിലും പരിപാടിക്കും. ഇതിന്റെ അവസാനത്തിൽ ഇപ്രകാരമാണ്. പിന്നെ മലക്ക് പറയുന്നത്, രക്ഷിതാവേ, നേർവഴിയിൽ സഞ്ചരിക്കുന്നവനോ നേരായ വഴിയിൽ സഞ്ചരിക്കാത്തവനോ? അങ്ങനെ അള്ളാഹു അവനെ നേർവഴിയിൽ സഞ്ചരിക്കുന്നവനോ അല്ലാത്തവനോ ആക്കി തീർക്കും. പിന്നെ മലക്ക് പറയുന്നത്, രക്ഷിതാവേ, ഇവന്റെ ഉപജീവനം, ഇവന്റെ അവധി, ഇവന്റെ സ്വഭാവം, പിന്നീട് അവനെ ദൗർഭാഗ്യവാനോ സൗഭാഗ്യവാനോ ആക്കും. സുഹീഹ് മുസ്ലിം ബാല്യം 3:46 ഹദീസ് നമ്പർ 4. അപ്പൊ ഇവിടെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക? വഴിവിഴപ്പിക്കുന്നവനായിട്ടുള്ള അള്ളാഹു ഒരു കുഞ്ഞ് ജനിച്ച്, ഒരു മുസ്ലിമായിട്ടുള്ള ഒരു കുഞ്ഞ് ജനിച്ച് ജനിക്കുന്നതിന് മുമ്പേ ബീജമായി അവനകത്ത് കിടക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക?
സകല കാര്യങ്ങളും എഴുതി വെച്ച് വഴി വിഴപ്പിക്കുന്ന ഒരു പരിപാടിയാണ് കയ്യിലിരിക്കുന്നത്. ഇനി അടുത്തത് സഹീഹ് മുസ്ലിം ബാല്യം 3 ഭാഗം 46 ഹദീസ് നമ്പർ 6 സൂറ 92 5 മുതൽ 10 വരെയുള്ള ആയത്തുകൾക്ക് ഉള്ള വിശദീകരണമാണ് ഈ പറയുന്നത്. അലി നിവേദനം, ഞങ്ങൾ ബിയാ ഗർഗതിൽ ഒരു ജനാസയിലായിരുന്നു. അപ്പോൾ നബി ഞങ്ങളുടെ അടുക്കൽ വന്നിരുന്നു. ഞങ്ങളും അദ്ദേഹത്തിന് ചുറ്റുമിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു വടി ഉണ്ടായിരുന്നു. നബി തല താഴ്ത്തുകയും തൻ്റെ വടി കൊണ്ട് നിലത്തെ ലഘുവായി അടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. പിന്നീട് പറഞ്ഞു, നിങ്ങളിൽ ആരുമില്ല, അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ആത്മാവുമില്ല. അതിൻ്റെ സ്ഥാനം സ്വർഗത്തിലോ നരകത്തിലോ രേഖപ്പെട്ടിട്ടല്ലാതെ അത് ദൗർഭാഗ്യമുള്ളതോ സൗഭാഗ്യമുള്ളതോ എന്ന് രേഖപ്പെട്ടിട്ടല്ലാതെ. അപ്പോൾ ഒരാൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, ഞങ്ങൾ വിധിക്ക് കീഴൊതുങ്ങി കർമ്മം ഉപേക്ഷിക്കട്ടെ? അപ്പോൾ നബി പറഞ്ഞു, ആരെങ്കിലും സൗഭാഗ്യവാന്മാരുടെ പെട്ടവനെങ്കിൽ അവൻ സൗഭാഗ്യവാന്മാരുടെ കർമ്മത്തിലേക്ക് ചരിച്ചുകൊണ്ടിരിക്കും. ആരെങ്കിലും ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവനെങ്കിൽ അവൻ ദൗർഭാഗ്യവാന്മാരുടെ കർമ്മത്തിലേക്ക് ചരിച്ചുകൊണ്ടിരിക്കും. പിന്നെ നബി പറഞ്ഞു, നിങ്ങൾ കർമ്മം ചെയ്യുക, എല്ലാം എളുപ്പമാകും. സൗഭാഗ്യവാന്മാർക്കാണ് സൗഭാഗ്യവാന്മാരുടെ കർമ്മം എളുപ്പമാകും. ദൗർഭാഗ്യവാന്മാർക്ക് ദൗർഭാഗ്യവാന്മാരുടെ കർമ്മം എളുപ്പമാകും. പിന്നീട് നബി ഇത് പാരായണം ചെയ്തു. എന്നാൽ ഏതൊരാൾ ദാനം ചെയ്യുകയും സൂക്ഷ്മത പാലിക്കുകയും ഏറ്റവും ഉത്തമമായതിനെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നുവോ അവന് നാം ഏറ്റവും എളുപ്പമായതിലേക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുന്നതാണ്. എന്നാൽ ആര് പിശുക്ക് കാണിക്കുകയും സ്വയം പര്യാപ്തത നടിക്കുകയും ഏറ്റവും ഉത്തമമായതിനെ നിഷേധിച്ച് തള്ളുകയും ചെയ്യുന്നു അവന് നാം ഏറ്റവും ജെരുക്കമുള്ളതിലേക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുന്നതാണ്. സൂറ 92:5-10 വരെയുള്ള ആയത്തിന് സുഹീഹ് മുസ്ലിം ബാല്യം 3 ഭാഗം 46 ഹദീസ് നമ്പർ 6 പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ഒരു ഹദീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുഹീഹ് മുസ്ലിം ബാല്യം 3 ഭാഗം 46 ഹദീസ് നമ്പർ 11 അബു ഹുറൈറ നിവേദന, നബി പറഞ്ഞു, ഒരു മനുഷ്യൻ ദീർഘകാല സ്വർഗവാസികളുടെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അവൻ്റെ പ്രവർത്തനം നരകവാസികളുടെ കർമ്മം കൊണ്ട് അവസാനിക്കും. ഒരു മനുഷ്യൻ ദീർഘകാല നരകവാസികളുടെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അവൻ്റെ പ്രവർത്തനം സ്വർഗവാസികളുടെ കർമ്മം കൊണ്ട് അവസാനിക്കുന്നു. സുഹീഹ് മുസ്ലിം ബാല്യം 3 ഭാഗം 46 ഹദീസ് നമ്പർ 11. അപ്പോൾ ഇവിടെ അള്ളാഹു സകലതും സൃഷ്ടിക്കുന്നതിനും എല്ലാത്തിനും മുമ്പേ എന്ത് ചെയ്തിരിക്കുക? ഒരുത്തൻ സ്വർഗവാസിയാണോ നരകവാസിയാണോ നരകത്തിലെ പ്രവൃത്തിയാണോ സ്വർഗത്തിലെ പ്രവൃത്തിയാണോ ചെയ്യുന്നതെന്ന് ഒരു മുസ്ലിമായിട്ടുള്ള കുഞ്ഞിൻ്റെ തലയുടെ മുകളിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുകയാണ്. ഇത്രയും എഴുതി വച്ചിട്ടും ഒരു കുഴപ്പവുമില്ലാതെ ഇവർ വന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഒരു നാണവും ഇല്ലാതെ വന്നിട്ട് പറയും, ഞങ്ങൾക്ക് ഫ്രീ വിൽ അനുവദിച്ചിട്ടുണ്ട്. എന്ത് ഫ്രീ വില്ല്? എവിടെ ഫ്രീ വില്ല്? ഇനി അടുത്തത് സുഹീഹ് മുസ്ലിം ബാല്യം 3 ഭാഗം 46 ഹദീസ് നമ്പർ 12. സകൽ ഇബ്നു നിവേദനം, നബി പറഞ്ഞു, ഒരാൾ ജനങ്ങൾക്ക് പ്രകടമാകുന്ന രൂപത്തിൽ സ്വർഗവാസികളുടെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ അവൻ നരകവാസികളിൽ പെട്ടവനായിരിക്കും. ഒരാൾ ജനങ്ങൾക്ക് പ്രകടമാകുന്ന രൂപത്തിൽ നരകവാസികളുടെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ അവൻ നരകവാസികളിൽ പെട്ടവനായിരിക്കും. ഇവിടെ ഇത് തന്നെയാണ് പറയുന്നത്. കർമ്മം കൊണ്ട് പോലും സ്വർഗത്തിലോ നരകത്തിലോ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് ഈ പുള്ളി എന്ത് ചെയ്യുക, എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി അടുത്ത നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ഹദീസാണെങ്കിൽ അതുകൂടെ വായിക്കാം. സുഹീഹ് മുസ്ലിം ബാല്യം 3 ഭാഗം 46 ഹദീസ് നമ്പർ 13. അബു ഹുറൈറ നിവേദന, നബി പറഞ്ഞു, ആദവ് മൂസയും സംവാദം നടത്തി. അങ്ങനെ മൂസ പറഞ്ഞു, അത് ഫോർമാറ്റൊക്കെ റെഡിയാക്കിയാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ, 20 മിനിറ്റ് വിഷയാവതരണം, 15 മിനിറ്റ് ഖണ്ഡനം, ചോദ്യോത്തരവേള, ആ ഒരു സംവാദമാണോ നടത്തിയെന്ന് അറിയത്തില്ല. സംവാദം നടത്തി. അങ്ങനെ മൂസ പറഞ്ഞു, അല്ലയോ ആദം, താങ്കൾ ഞങ്ങളുടെ പിതാവാണ്. താങ്കൾ ഞങ്ങളെ നഷ്ടകാരികളാക്കി, ഞങ്ങളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ ആദം അദ്ദേഹത്തോട് പറഞ്ഞു, മൂസ, അല്ലാഹു താങ്കളെ അവൻ്റെ വചനം കൊണ്ട് തെരഞ്ഞെടുത്തു. അവൻ്റെ കരം കൊണ്ട് താങ്കൾക്ക് എഴുതി തരികയും ചെയ്തു. അല്ലാഹു എന്നെ സൃഷ്ടിക്കുന്നതിന് 40 വർഷം മുമ്പ് വിധിച്ച ഒരു കാര്യത്തിൻ്റെ മേൽ താങ്കൾ എന്നെ ആക്ഷേപിക്കുകയാണോ? നബി പറഞ്ഞു, അങ്ങനെ ആദം മൂസയുടെ മേൽ തെളിവ് കൊണ്ട് അതിജയിച്ചു. ആദം മൂസയുടെ മേൽ തെളിവ് കൊണ്ട് അതിജയിച്ചു. സുഹീഹ് മുസ്ലിം ബാല്യം 3 ഭാഗം 46 ഹദീസ് നമ്പർ 13. അപ്പോൾ ഇവിടെ നമ്മൾ മുസ്ലിങ്ങൾ വരുമ്പോൾ ചോദിക്കാറുണ്ട്, ആദത്തിനെ കൊണ്ട് പാപം വന്ന കർമ്മം ചെയ്യിച്ചത് ആരാ? നമ്മൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ മുസ്ലിങ്ങൾ പറയും, ഇബിലീസാണെന്ന് എടുത്ത വായിക്ക് ഒരു പറയുകയും ചെയ്യും. ഒരു മാറ്റമില്ലാതെ ഒരു പറയുന്നുണ്ട്, ഇബിലീസാണ് ചെയ്തത്. പക്ഷേ നമ്മൾ ഈ ഹദീസ് വായിക്കുമ്പോഴത്തേനും ഉടനെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അള്ളാഹു ഇബിലീസിനെ കൊണ്ട് ചെയ്യിച്ചു. എന്തിനാണ് അങ്ങനെ ചെയ്യിക്കേണ്ട കാര്യം? അപ്പോൾ ആദം എന്ത് തെറ്റാണ്? അപ്പോൾ ആദത്തിനോട് അള്ളാഹുവിനുള്ള കുശുമ്പോ അസൂയയോ? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ട കാര്യം?
ഭൂമിയിലേക്ക് ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോകുന്ന സൂറ 2:30 പറഞ്ഞിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ അള്ളാഹു എന്ന് പറയുന്നത് നേരെ സ്വർഗത്തിൽ കൊണ്ടുപോയി എന്ത് ചെയ്തു? സൃഷ്ടിച്ചു. ഭൂമിയിലേക്ക് ഖലീഫയെ നിയോഗിക്കുകയാണെങ്കിൽ ഭൂമിയിൽ സൃഷ്ടിച്ചാൽ പോരായിരുന്നു, സ്വർഗത്തിൽ കൊണ്ടുപോയി സൃഷ്ടിച്ചിട്ട് ഒരു പാപം ചെയ്യിച്ചിട്ട് അവിടുന്ന് ഇറക്കിവിടേണ്ട കാര്യമുണ്ടായിരുന്നോ? ഇതാണ് ബൈബിളിൻ്റെ അകത്ത് വരുന്ന ഒരു വ്യക്തമായിട്ടുള്ള കാര്യം പറയുന്നത്. പിന്നെ അടുത്തത് സുഹീഹ് മുസ്ലിം ബാല്യം 3:46 ഹദീസ് നമ്പർ 14:15 ഒരുമിച്ചാണ്. ആവർത്തന ഒരു ഹദീസ് പ്രകാരമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹദീസിൻ്റെ അകത്ത് ആദവും മൂസയും കൂടെ അള്ളാഹുവിൻ്റെ അടുത്ത് വെച്ചാണ് എന്ത് ചെയ്യുന്നത്, സംവാദത്തിൽ ഏർപ്പെടുന്നത്. ഇവിടെ പറയുന്നത് എങ്ങനെയാണ്, നബി പറഞ്ഞു ആദവും മൂസ അവരുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ വെച്ച് സംവാദത്തിൽ ഏർപ്പെട്ടു. മൂസ പറഞ്ഞു താങ്കൾ അള്ളാഹു തൻ്റെ സ്വരം കൊണ്ട് സ്വന്തം കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ച ആദമാണ്, താങ്കളിൽ അവൻ്റെ ആത്മാവ് ഊതുകയും ചെയ്തു, മലക്കുകളെ താങ്കൾക്ക് വേണ്ടി സുജൂത് ചെയ്യിക്കുകയും ചെയ്തു, താങ്കളെ അവൻ്റെ സ്വർഗത്തിൽ വസിപ്പിക്കുകയും ചെയ്തു, പിന്നീട് താങ്കളുടെ തെറ്റ് കാരണം ജനങ്ങളെ ഭൂമിയിലേക്ക് ഇറക്കുകയും ചെയ്തില്ലേ. അപ്പോൾ ഈ ഇറക്കുകയും ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു കാര്യമുണ്ട്, ജനങ്ങളെ ഭൂമിയിലേക്ക് ഇറക്കുകയും ചെയ്തില്ലേ എന്ന് പറയുമ്പോൾ അവിടെ വേറെ ജനങ്ങളുണ്ടായിരുന്നോ? അപ്പോൾ ആദം പറഞ്ഞു താങ്കൾ അള്ളാഹു അവൻ്റെ വചനത്തിൻ്റെ ദൗത്യത്തിനും തിരഞ്ഞെടുത്ത മൂസയാണ്, എല്ലാത്തിനെക്കുറിച്ചും വിവരണമുള്ള ഫലകങ്ങൾ നൽകുകയും ചെയ്തു, താങ്കളെ രഹസ്യ സംഭാഷണത്തിന് വേണ്ടി അടുപ്പിക്കുകയും ചെയ്തു, ഞാൻ സൃഷ്ടിക്കപ്പെടുന്നതിന് എത്രയോ വർഷം മുമ്പ് തൗറാത്ത് എഴുതപ്പെട്ടതായിട്ട് താങ്കൾ കാണുന്നത്. മൂസ പറഞ്ഞു 40 വർഷം. ആദം ചോദിച്ചു താങ്കൾ അതിൽ ആദം തൻ്റെ രക്ഷിതാവിനെ ധിക്കരിച്ചു പിഴച്ചുപോയി എന്ന വചനം കണ്ടിട്ടില്ലേ? മൂസ പറഞ്ഞു അതെ. ആദം പറഞ്ഞു എന്നെ സൃഷ്ടിക്കുന്നതിന് 40 വർഷം മുമ്പ് അള്ളാഹു എൻ്റെ മേൽ ഞാൻ ചെയ്യാൻ വിധിച്ച ഒരു കാര്യം ഞാൻ ചെയ്തതിനെ താങ്കൾ ആക്ഷേപിക്കുകയാണോ? നബി പറഞ്ഞു അങ്ങനെ ആദം മൂസയുടെ മേൽ തെളിവ് കൊണ്ട് അതിജയിച്ചു. സുഹീഹ് മുസ്ലിം ബാല്യം 3:46 ഹദീസ് നമ്പർ 14:15. ഈ ഹദീസിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്ത് മനസ്സിലായി? സകലതും സൃഷ്ടിക്കപ്പെടുന്നതിന് എത്രയോ കൊല്ലം മുമ്പ് തൗറാത്ത് എഴുതപ്പെട്ടതായിട്ടാണ് താങ്കൾ കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ 40 വർഷത്തിന് മുമ്പേ തൗറാത്ത് എഴുതി തീർത്തു. അള്ളാഹുവിൻ്റെ സന്നിധിയിൽ 40 വർഷത്തിന് മുമ്പേ എന്ത് ചെയ്തു? തൗറാത്ത് എഴുതി തീർത്തതാണ് ഈ സാധനം. തൗറാത്ത് എഴുതി തീർത്തതാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ തൗറാത്തിൽ മനുഷ്യൻ കൈകടത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഗതികേട്, അള്ളാഹുവിൻ്റെ ബലഹീനത. മനസ്സിലായോ? നിങ്ങളുടെ വിശ്വാസം മുസ്ലിങ്ങളുടെ വിശ്വാസം അനുസരിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു സിനിമാ സംവിധാനം എഴുതിയ ഈ സ്ക്രിപ്റ്റ് അവർ എഴുതി വെക്കുമല്ലോ, മൊത്തം എഴുതി വെക്കും. അപ്പോൾ അതനുസരിച്ച് പ്രവർത്തിച്ച ഒരു നടനെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? ഒരു സിനിമ സംവിധായകനോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതുന്നയാളോ എഴുതി തീർത്ത തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ അതിലെ നായക നടൻ വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുറ്റം പറയുന്നത് എങ്ങനെയാണെന്നേ? എങ്ങനെ കുറ്റം പറയാൻ സാധിക്കും? ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കത്തില്ല. ഇതേ പരിപാടി തന്നെയല്ലേ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതേ പരിപാടി തന്നെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തത് സുഹീഹ് മുസ്ലിം ബാല്യം 3:46 ഹദീസ് നമ്പർ 16 അബ്ദുല്ലാഹി ഇബ്നു അംർ ബനസു നിവേദനം. നബി പറയുന്നതായി ഞാൻ കേട്ടു, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നതിന് 50,000 വർഷത്തിന് മുമ്പ് അള്ളാഹു സൃഷ്ടികളുടെ വിധികൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവൻ്റെ സിംഹാസനം ജലത്തിന്മേലായിരുന്നു. സുഹീഹ് മുസ്ലിം ബാല്യം 3:46 ഹദീസ് നമ്പർ 16. അപ്പോൾ ഈ അള്ളാഹുവിൻ്റെ സിംഹാസനം സകലതും സൃഷ്ടിക്കുന്നതിന് 50,000 വർഷത്തിന് മുമ്പേ അള്ളാഹു സൃഷ്ടികളുടെ വിധികൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവൻ്റെ സിംഹാസനം ജലത്തിന്മേലായിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ സകലതും സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈ ജലം എവിടെ നിന്ന് വന്നു? ഈ സിംഹാസനം ആര് പടച്ചു? ഇനി അടുത്തത് സുഹീഹ് മുസ്ലിം ബാല്യം 3:46 ഹദീസ് നമ്പർ 17 അബ്ദുള്ളാഹിനു അംറു ബിനസു നിവേദനം. നബി പറയുന്നതായി അദ്ദേഹം കേട്ടു, ആദമിൻ്റെ സന്തതികളുടെ മുഴുവൻ ഹൃദയങ്ങളും ഒരു ഹൃദയം പോലെ പരമകാരുണികൻ്റെ വിരലുകളിൽപ്പെട്ട 2 വിരലുകൾക്കിടയിലാണ്. അവൻ അത് ഉദ്ദേശിക്കുന്നത് പോലെ തിരിച്ചു കളയുന്നു. പിന്നീട് നബി പറഞ്ഞു, ഹൃദയങ്ങൾ തെറ്റിച്ചു കളയുന്ന അള്ളാഹുവേ, നീ ഞങ്ങളുടെ ഹൃദയങ്ങൾ നിന്റെ അനുസരണയിൽ നിലനിർത്തണമേ. സുഹീഹ് മുസ്ലിം ബാല്യം 3:46 ഹദീസ് നമ്പർ 17. അപ്പം ഒരു മനുഷ്യന് കിട്ടിയിരിക്കുന്ന നല്ല ഹൃദയത്തെ തിരിച്ചു കളയുന്ന അള്ളാഹു, അല്ലെങ്കിൽ ഒരു മുസ്ലിമായി ജനിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ്റെ ഹൃദയത്തെ തിരിച്ചു കളഞ്ഞ് അവനെ നാശത്തിലേക്കും നഷ്ടത്തിലേക്കും പറഞ്ഞു വിടുന്ന ഒരു അള്ളാഹു. അപ്പൊ അള്ളാഹു അല്ലേ ഈ പറഞ്ഞിരിക്കുന്നത്? ഇനി അതുപോട്ടെ, മുഹമ്മദ് അടക്കമുള്ള മുസ്ലിങ്ങളുടെ ഹൃദയങ്ങൾ വരെ അള്ളാഹു തെറ്റിച്ചു കളയുമെന്ന് ഈ പറയുന്ന മുഹമ്മദ് ഭയപ്പെട്ടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. ഈ മുഹമ്മദ് എന്ന് പറയുന്ന ആള് അതിന്മേൽ ഭയപ്പെട്ട് ജീവിക്കുകയായിരുന്നു.
സുനനു തിർമതി അധ്യായം 30 ഹദീസ് നമ്പർ 2141 അനസിൽ നിന്ന് താഴെ പറയുന്ന പ്രാർത്ഥന പ്രവാചകൻ കൂടുതലായി പറഞ്ഞിരുന്നു, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ. ഞാൻ ചോദിച്ചു, പ്രവാചകരെ, താങ്കളിലും താങ്കൾ കൊണ്ടുവന്നതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, എന്നിരിക്കെ അവിടുന്ന് ഞങ്ങളുടെ കാര്യത്തിൽ ഭയപ്പെടുകയാണോ? പ്രവാചകൻ പ്രതിവചിച്ചു, അതെ, ഞാൻ ഭയപ്പെടുകയാണ്. കാരണം ഹൃദയങ്ങൾ അള്ളാഹുവിൻ്റെ രണ്ട് വിരലുകൾക്കിടയിലാണ്. അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവയെ മാറ്റിമറിക്കുന്നു. സുന്നൻ തിർമിദി അധ്യായം 30 ഹദീസ് നമ്പർ 2114. അപ്പോൾ ഈ വന്ന മുഹമ്മദിൻ്റെ ഉള്ളിൽ പോലും ഭയമായിരുന്നു. എന്ത്? തൻ്റെ ഹൃദയത്തെ മാറ്റിമറിച്ചു കളയുമെന്നുള്ളത്. കാരണം ഇന്നുള്ള എല്ലാ വിഷയങ്ങളും ഈ ഭയത്തോടുകൂടിയാണ്, എല്ലാ വിഷയത്തിന്മേലും മുസ്ലിങ്ങൾ ഈ ഭയത്തോടുകൂടിയാണ് ജീവിക്കുന്നത്. കാരണം ദീനീബോധമുള്ള മുസ്ലിങ്ങൾ ഉറക്കത്തിൽ നരകം സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്നതിൻ്റെ കാരണം എന്താ? ഇതൊക്കെ തന്നെയാണ്. അഞ്ചു നേരം നിസ്കരിച്ചാലും സക്കാത്ത് കൊടുത്താലും ഹജ്ജിൻ്റെ കാര്യങ്ങൾ ചെയ്താലും എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ദീനീയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മുസ്ലിം രാത്രിയിൽ ഞെട്ടി എണ്ണീക്കുന്നതിൻ്റെ കാരണം എന്താ? ഇതൊക്കെ തന്നെയാണ്. ഇനി എത്ര ദീനീബോധത്തോടെ ജീവിച്ചാലും മരണത്തിന് മുമ്പ് എപ്പോഴെങ്കിലും അള്ളാഹു തൻ്റെ ഹൃദയത്തെ തെറ്റിച്ചു കളയുമോ എന്നാണ് ഒരു മുസ്ലിം ജീവിതത്തിൽ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അഞ്ചു നേരം നിസ്കരിച്ചു, സക്കാത്ത് കൊടുത്തു, ഹജ്ജിന് പോയി, ദാനധർമ്മങ്ങളെ ചെയ്തു, ഇതെല്ലാം ചെയ്താലും അവൻ്റെ ഉള്ളിൽ അയ്യോ അള്ളാഹു എൻ്റെ ഹൃദയത്തെ തെറ്റിച്ചു കളയുമേ, ഞാൻ നരകത്തിലേക്ക് പോകേണ്ടി വരുമോ അയ്യോ എന്ന ഭയം അവരെ ഭരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അള്ളാഹുവിന് വേണ്ടി ജിഹാദ് ചെയ്യാനും സ്വന്തം ദേഹത്ത് സ്ഫോടവസ്തുക്കൾ കെട്ടുവെച്ചിട്ട് ആ മുസ്ലിങ്ങളുടെ പോയി പൊട്ടിച്ചു തറാനും അവരെ പ്രേരിപ്പിക്കുന്നത് ഈ ഭയമാണ്. കാരണം ഞാൻ നരകത്തിലേക്ക് പോവോ, എൻ്റെ ഹൃദയത്തെ മറിച്ചു കളയുക. അപ്പോൾ അള്ളാഹു പറഞ്ഞ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കൽപ്പനകൾ എന്ത് ചെയ്യുക? ചെയ്യാം. അതുകൊണ്ടാണ് അള്ളാഹുവിന് വേണ്ടി കൊല്ലാനോ ചാകാനോ ഒന്നിനും ഒരു മടിയില്ലാതെ ഇവർ പോകുന്നത്. ഇനി സ്വർഗാവാസി ആരെന്നും നരകാവാസി ആരെന്നും അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്നാണ് മുഹമ്മദ് പറഞ്ഞത്. സ്വർഗത്തിന് അവകാശികൾ ആര്, നരകത്തിന് അവകാശികൾ ആര്, സ്വർഗത്തിനും നരകത്തിനും അവകാശികൾ ആരാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മുഹമ്മദ് പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. സുന്നു തിർമിദി അധ്യായം 30 ഹദീസ് നമ്പർ 2142. അബ്ദുള്ളാഹി ഇബ്നു അമ്രിൽ നിന്ന് ഒരിക്കൽ പ്രവാചകൻ ഞങ്ങളുടെ അരികിൽ കടന്നു വന്നു. അപ്പോൾ തിരുമേനിയുടെ കയ്യിൽ രണ്ട് ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു. പ്രവാചകൻ ചോദിച്ചു, ഈ രണ്ട് ഗ്രന്ഥങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങൾ പറഞ്ഞു, ഇല്ല പ്രവാചകരെ, അങ്ങ് ഞങ്ങൾക്ക് അറിയിച്ചതല്ലാതെ. അവിടുന്ന് വലത് കയ്യിലുള്ളതിനെ പറഞ്ഞു, ഇത് ലോകരക്ഷിതാവിൽ നിന്നുള്ള ഗ്രന്ഥമാകുന്നു. ഇതിൽ സ്വർഗവാസികളുടെ പേരുകളും അവരുടെ പിതാക്കന്മാരുടെ ഗോത്രങ്ങളുടെ പേരുകളുമാണുള്ളത്. പിന്നെ അവരുടെ മൊത്തമായി കണക്ക് ചേർത്തിരിക്കുകയാണ്. അവരിൽ ആരെയും കൂട്ടുകയോ കുറയ്ക്കുകയില്ല. ഒരിക്കലും തുടർന്ന് പ്രവാചകൻ തൻ്റെ ഇടത് കയ്യിലുള്ളതിനെ കുറിച്ച് പറഞ്ഞു, ഇത് ലോകരക്ഷിതാവിൽ നിന്നുള്ള ഗ്രന്ഥമാണ്. ഇതിൽ നരകവാസികളുടെ പേരുകളും അവരുടെ പിതാക്കന്മാരുടെയും ഗോത്രങ്ങളുടെയും പേരുമാണുള്ളത്. പിന്നെ അവരുടെ മൊത്തമായ കണക്ക് ചേർത്തിരിക്കുകയാണ്. അവരിൽ ആരെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യില്ല. അപ്പോൾ അവിടുത്തെ അനുയായികൾ ചോദിച്ചു, കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞുവെങ്കിൽ പിന്നെ പ്രവർത്തിച്ചിട്ട് എന്ത് ഫലമാണുള്ളത്? അങ്ങനെയുണ്ട്, കറക്റ്റ് ചോദ്യമല്ലേ ചോദിച്ചത്? എല്ലാം തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്, പിന്നെ പ്രവർത്തിച്ചിട്ട് എന്ത് ഫലമാണുള്ളത്? അപ്പോൾ അവിടുന്ന് പ്രതിവചിച്ചു, നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ ശരിപ്പെടുത്തുക, കാര്യങ്ങൾ മധ്യമ നിലപാട് സ്വീകരിക്കുക ചെയ്യുക. തീർച്ചയായും സ്വർഗവാസികളുടെ കർമ്മം കൊണ്ട് പരിസമാപ്തി അടയും. അതിനു മുമ്പ് അവൻ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നാലും തീർച്ചയായും നരകവാസികളുടെ കർമ്മങ്ങൾ അവസാനിപ്പിക്കപ്പെടുന്നത് നരകവാസികളുടെ കർമ്മം കൊണ്ടായിരിക്കും. അതിനു മുമ്പ് അവൻ എന്ത് കർമ്മങ്ങൾ ചെയ്താലും. പിന്നെ റസൂൽ ഇരു കൈകളും ചൂണ്ടിക്കൊണ്ട് അവയിലുണ്ടായിരുന്ന ഗ്രന്ഥങ്ങൾ താഴെയിട്ടു. തുടർന്ന് പറഞ്ഞു, നിങ്ങളുടെ നാഥൻ തൻ്റെ അടിമകളുടെ കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഒരു വിഭാഗം സ്വർഗത്തിലും മറ്റൊരു വിഭാഗം നരകത്തിലുമായിരിക്കും. സുന്നു തിർമിദി അധ്യായം 30 ഹദീസ് നമ്പർ 2142. അല്ല, ഒരു കാര്യം ചിന്തിച്ചോണേ, ഈ രണ്ട് ഗ്രന്ഥങ്ങൾ സ്വർഗത്തിനും നരകത്തിനും അവകാശികളായിട്ടുള്ള ആൾക്കാരുടെ പേരും ഗോത്രങ്ങളും സകലതും എഴുതിക്കൊണ്ട് ഈ രണ്ട് ഗ്രന്ഥങ്ങളുമായിട്ട് മുഹമ്മദ് തൻ്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു. അവരിത് ചോദിച്ചു. അപ്പോഴും മുഹമ്മദിൻ്റെ ഉള്ളിലെ ഭയം എന്താണെന്നറിയോ? എൻ്റെ ഹൃദയത്തെ മാറ്റിമറിക്കുന്ന അള്ളാഹു എന്നുള്ള ഭയമാണ്. ഇത്രയും ഗ്രന്ഥങ്ങൾ വരെ കയ്യിൽ കിട്ടി. എൻ്റെ ഒരു സംശയം, ഈ ലോകത്തെ സകല മനുഷ്യരുടെയും മുസ്ലിങ്ങളായിട്ടുള്ള സകല മനുഷ്യരുടെയും കാര്യങ്ങൾ നേരത്തെ വിധിച്ചു വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഫ്രീവില്ലേ? നിങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ടവരും അഞ്ചു നേരം നിസ്കരിക്കുന്നവരും എല്ലാമായിട്ടുള്ള നിങ്ങൾ നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ എന്നുള്ളത് നേരത്തെ എഴുതി വെച്ചിരിക്കുകയാണ്.
നിങ്ങൾ ഇവിടെ കിടന്ന് ഇനി എന്ത് കാര്യം ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങൾ ഇവിടെ കിടന്ന് ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല, കാരണം നിങ്ങൾ നരകത്തിലേക്കുള്ളവരാണ് എന്നുള്ളത്. സ്ത്രീകളെന്തൊക്കെയാണ് സ്വർഗത്തിലേക്ക് പോകത്തില്ല, പുരുഷന്മാർ നരകത്തിലേക്കും സ്വർഗത്തിലേക്കുള്ളവരാണെന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാനുള്ള യാതൊരുവിധ കാര്യങ്ങളുമില്ല. ഇനി അടുത്തത് സുന്നു ത്രിമതി അധ്യായം 30 ഹദീസ് നമ്പർ 2138. അബ്ദുള്ളാഹി ഇബ്നു മസ്ദിൽ നിന്ന് പ്രവാചകൻ ഞങ്ങളോട് സംസാരിച്ചു, അദ്ദേഹം സത്യസന്ധതയും വിശ്വസിക്കപ്പെടുന്നവനുമാണ്, സത്യസന്ധനും വിശ്വസിക്കപ്പെടുന്നവനുമാണ്. നിങ്ങളിൽ ഒരുവന്റെ സൃഷ്ടി തൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ 40 ദിവസം ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. പിന്നീട് അത്രയും കാലം അത് രക്തപിണ്ഡമായി ഒട്ടിപ്പിടിക്കുന്ന വസ്തുവായി നിലകൊള്ളുന്നു. പിന്നെ അത്രയും കാലം അത് മാംസപിണ്ഡമായി നിലകൊള്ളുന്നു. പിന്നീട് അള്ളാഹു അതിലേക്ക് മലക്കിനെ അയക്കുന്നു, മലക്ക് അതിൽ ആത്മാവിനെ ഊതുന്നു, മലക്കാണ് അതിൽ ആത്മാവിനെ ഊതുന്നു. തുടർന്ന് 4 കാര്യങ്ങൾ കൽപ്പിക്കുന്നു. അതോടവൻ്റെ ജീവിത വിഭവം, ആയുസ്, കർമ്മം, ദൗർഭാഗ്യവാനോ അല്ലെങ്കിൽ സൗഭാഗ്യവാനോ എന്നിവ രേഖപ്പെടുത്തുന്നു. ഏതൊരുവനല്ലാതെ ഇലാഹും ഇല്ലയോ അവനിൽ സത്യം, നിങ്ങളിൽ ഒരാൾ സ്വർഗവാസികളുടെ കർമ്മം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ അവൻ്റെയും സ്വർഗത്തിൻ്റെ ഇടയിൽ ഒരു മുഴം അകലം മാത്രമേ ഉണ്ടായിരിക്കൂ. അപ്പോഴേക്കും അള്ളാഹുവിൻ്റെ വിധി അവനെ അതിജയിക്കുന്നു. അവസാനം അവന് നരകവാസികളുടെ കർമ്മം കൊണ്ട് പരിസമാപ്തി നൽകപ്പെടുന്നു. അങ്ങനെ അവൻ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. അതുപോലെ നിങ്ങളിലൊരാൾ നരകവാസികളുടെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അവൻ്റെയും നരകത്തിൻ്റെ ഇടയിൽ ഒരു മുഴം അകലം മാത്രമേ ഉണ്ടായിരിക്കേ അള്ളാഹുവിൻ്റെ വിധി അവനെ അതിജീവിക്കുന്നു. അതോടെ അവനെ നരകവാസികളുടെ കർമ്മം കൊണ്ട് പരിസമാപ്തി നൽകപ്പെടുന്നു. അങ്ങനെ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. സുന്നു ത്രിമതി അധ്യായം 30 ഹദീസ് നമ്പർ 2138. ഇവിടെയും സ്വർഗത്തിലും നരകത്തിലേക്കുമുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, ഇവിടെ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇവിടെ ഇതിൽ വേറൊരു വിഷയമുണ്ട്, അള്ളാഹു മനുഷ്യർക്ക് വേണ്ടി നരകവും നരകത്തിന് വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചവനാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാല് നരകം സൃഷ്ടിച്ചിട്ട് അതിൻ്റെ അകത്ത് ജിന്നുകളെയും മനുഷ്യരെയും കൊണ്ട് നിറയ്ക്കൂ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഒരു കാല് വെച്ചുകൊണ്ട് നിൽക്കുന്ന അള്ളാഹുവിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈബിളിലെ ദൈവം നരകം ഒരുക്കിയിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയല്ല, പിശാചിന് അവൻ്റെ ദൂതന്മാർക്കും വേണ്ടിയാണ്. മത്തായിയുടെ സുവിശേഷം 25:41 യേശുക്രിസ്തു പറയുന്നുണ്ട്, പിശാചിന് അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയെന്ന്. പിശാചും അവൻ്റെ ദൂതന്മാരും നരകത്തിലേക്ക് പോകുമ്പോൾ അവർ മനുഷ്യരെയും വഴിതെറ്റിച്ചു അവരുടെ കൂട്ടത്തിൽ അവരുടെ കൂടെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ബൈബിൾ അതാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ ഖുറാനിലെ സംഭവം നേരെ തിരിച്ചാണ്. ഖുറാനിൽ അള്ളാഹു ജിന്നുകൾക്കും മനുഷ്യർക്കും വേണ്ടിയാണ് നരകത്തിനെ സൃഷ്ടിച്ചത്. ജിന്നുകൾക്കും മനുഷ്യർക്കും വേണ്ടി നരകത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ നരകം കാലിയാക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നരകത്തിനു വേണ്ടി അള്ളാഹു മനുഷ്യരെയും സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനും ചില ആയത്തുകളുണ്ട്. സൂറ 7:179, ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ധാരാളം പേരെ നാം നരകത്തിനു വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. അവർക്ക് മനസ്സുകളുണ്ടെന്ന് അതുപയോഗിച്ച് അവർ കാര്യം ഗ്രഹിക്കുകയില്ല. അവർക്ക് കണ്ണുകളുണ്ട്, അതുകൊണ്ട് അവർ കണ്ടറിയുകയില്ല. അവർക്ക് കാതുകളുണ്ട്, അതുകൊണ്ട് അവർ കേട്ട് മനസ്സിലാക്കുന്നില്ല. അവർ കാലുകളെ പോലെയാവുന്നു, അല്ല അവരാണ് കൂടുതൽ പിഴച്ചവർ, അവർ തന്നെയാണ് ശ്രദ്ധയില്ലാത്തവർ. അടുത്ത സൂറ 32:13, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഓരോ ആൾക്കും തൻ്റെ സന്മാർഗം നാം നൽകുമായിരുന്നു, എന്നാൽ ജിന്നുകൾ മനുഷ്യർ എന്നീ രണ്ടു വിഭാഗത്തെ കൊണ്ട് ഞാൻ നരകം നിറയ്ക്കുക തന്നെ ചെയ്യും എന്ന എൻ്റെ പക്കൽ നിന്നുള്ള വാക്ക് സ്ഥിരപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ വഴിവിഴപ്പിച്ചവനായ അള്ളാഹു സകല മനുഷ്യരെ എന്ത് ചെയ്യുക, നരകത്തിലേക്ക് ഇട്ട് നിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് വഴിവിഴപ്പിച്ചത്? അള്ളാഹു ആണ്. ഇനി അടുത്തത് സൂറ 11:118-119, നിന്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മനുഷ്യരെ അവൻ ഒരൊറ്റ സമുദായമാക്കുമായിരുന്നു, എന്നാൽ അവർ ഭിന്നിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. നിന്റെ രക്ഷിതാവ് കരുണ ചെയ്യുന്നതൊഴികെ അതിനുവേണ്ടിയാണ് അവൻ അവരെ സൃഷ്ടിച്ചത്. ജിന്നുകൾ മനുഷ്യർ എന്നീ രണ്ടു വിഭാഗത്തെ കൊണ്ട് ഞാൻ നരകം നിറയ്ക്കുക തന്നെ ചെയ്യുന്നതാണ് എന്ന നിന്റെ രക്ഷിതാവിന്റെ വചനം നിറവേറ്റിയിരിക്കുന്നു. സൂറ 11:118-119. ഇനി അള്ളാഹു ആദ്യം നരകം സൃഷ്ടിക്കുന്നു, അത് കഴിഞ്ഞ് ജിന്നുകൾ, മനുഷ്യൻ എന്നീ രണ്ടു കൂട്ടരെ കൊണ്ട് നരകം നിറയ്ക്കാമെന്ന് അള്ളാഹു സത്യം ചെയ്യുക. അള്ളാഹു ആരോടാ ഈ സത്യം ചെയ്യുന്നത്? സൃഷ്ടാവ് സൃഷ്ടികളെ കൊണ്ട് 80-ലധികം പ്രാവശ്യം സത്യം ചെയ്ത അള്ളാഹു. മനുഷ്യനാണ് സത്യം, വെളിച്ചമാണ് സത്യം, ഊരി വരുന്നവയാണ് സത്യം, ഊക്കോടൊഴി വരുന്ന എന്ന് പറയുന്ന സത്യം ചെയ്ത പോലെ ആയിപ്പോയി. അത് കഴിഞ്ഞ് അവൻ മനുഷ്യനെ സൃഷ്ടിക്കുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു? അതിൽ കുറെ മനുഷ്യരെ അവൻ ദുർമാർഗത്തിലാക്കുന്നു. ഇതെല്ലാം ഒരാൾ തന്നെ ഇരുന്നുണ്ടങ്ങ് ചെയ്യുകയാണ്. ഈ JCB ഓപ്പറേറ്റർ പോലെ തന്നെയാണ്. കൈ അങ്ങോട്ട് മാറ്റുന്നു, കാല് ഇങ്ങോട്ട് മാറ്റുന്നു, ഫ്രണ്ട് പൊക്കുന്നു, താക്കുന്നു, രണ്ട് കാലിറക്കുന്നു, ഉടനെ നല്ല വീല് പൊങ്ങി നിൽക്കുന്നു എന്ന് വേണ്ട. ഇത് മൊത്തം JCB ഓപ്പറേറ്റർ ചെയ്യുന്ന പോലെ
പുള്ളി തന്നെ മുസ്ലിങ്ങളായിട്ടുള്ള കുറേ ആൾക്കാരെ സൃഷ്ടിക്കുന്നു, അവരിൽ നിന്നും പുള്ളി തന്നെ കുറേ ആൾക്കാർ ദുർമാർഗത്തിലേക്ക് മാറ്റുന്നു, അടുത്ത് എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് കുറേ ആൾക്കാരെ എടുത്ത് നരകത്തിലേക്ക് ഇടുന്നു, അതിൽ നിന്ന് കുറേ ആൾക്കാർ ജിന്നുകളെ എടുത്ത് നരകത്തിലേക്ക് ഇടുന്നു, മനുഷ്യരെയും കൊണ്ടും ജിന്നുകളെയും കൊണ്ട് നരകം നിറയ്ക്കുമെന്ന് പറയുന്ന ഒരു നീതിബോധമാണ് സൂറ 2:7 സത്യനിഷേധികളെ പറ്റി പറയുന്നത്. അപ്പൊ അവരുടെ മനസ്സുകളിൽ ഉണ്ടാകുന്ന ഒരു ഇതൊന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പൊ അവരുടെ മനസ്സുകളിൽ കാതിനും അല്ലാഹു മുദ്ര വെച്ചിരിക്കുകയാണ്, അവരുടെ മനസ്സിനും കാതിനും കണ്ണിനും എല്ലാം അവർ മുദ്ര വെച്ചിരിക്കുകയാണ്. കാരണം വേറൊരു നല്ലൊരു സ്ഥലം, നല്ലൊരു സന്ദേശം കിട്ടുന്ന സ്ഥലത്തേക്ക് നോക്കാൻ പറ്റത്തില്ല. അവർ ജനിക്കുന്ന ആ 40 ദിവസത്തെ ആ പിണ്ടമായിരിക്കുന്ന അകത്തിരിക്കുന്ന സമയത്ത് തന്നെ ഈ മുസ്ലിങ്ങളുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുക, ഇതിട്ട് വെച്ചിരിക്കുക. അതാണ് പലരും വന്നിട്ട് ചോദിക്കത്തില്ല, എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും സുവിശേഷം അറിയിച്ചിട്ട് അവർ കേൾക്കാത്തത്. കാരണം അവരുടെ കണ്ണ് തുറക്കാൻ, അവരുടെ മനസ്സ് തുറക്കാൻ, അവരുടെ ചെവി തുറക്കാൻ അള്ളാഹു ഒരു പരിപാടിയും ചെയ്യാതെ മൊത്തം ഈയ ഉരുക്കി ഒഴുക്കി വെച്ചിരിക്കുക. അത് പിന്നെ അങ്ങനെ തുറക്കും, അവർക്ക് തുറക്കാൻ പറ്റത്തില്ല. കാരണം മനുഷ്യരുടെ മനസ്സും കണ്ണും കാതും മൂടിക്കളഞ്ഞ അള്ളാഹു അവരെ വഴികേടിലാക്കുകയാണ്. പിന്നെ എന്തിനാണ് അവർക്ക് കൽപ്പനകൾ കൊടുത്തിരിക്കുന്നത്, ശരിയല്ലേ? മൊത്തം വഴികേടിലാക്കിയിട്ടിരിക്കുകയാണ് അവരെ. അതിന് ശേഷം പറയാണ്, നിനക്ക് ഇന്ന ഇന്ന കൽപ്പനകളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? മനസ്സും കണ്ണും കാതും അടഞ്ഞിരിക്കുന്ന ഒരുവന് കൽപ്പനകൾ ഗ്രഹിക്കാനാവുമോ? ഇങ്ങനെയാണെങ്കിൽ മനുഷ്യന് സ്വതന്ത്ര ഇച്ഛ നൽകേണ്ട കാര്യം എന്ത്? കാരണം മനുഷ്യന് സ്വതന്ത്ര ഇച്ഛയില്ല. ഇസ്ലാമിലെ ഒരു മനുഷ്യന് പോലും സ്വതന്ത്രമായിട്ട് ഒരു ചിന്തയോ സ്വതന്ത്രമായിട്ട് ഒരു കാര്യമോ ചെയ്യാനുള്ള ഒരു കഴിവില്ല അവിടെ. പിന്നെ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തം അള്ളാഹുവിനാണെങ്കിൽ പിന്നെ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൻ്റെ ന്യായം എന്താ? മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും, മനുഷ്യനെ എല്ലാ കാര്യങ്ങളും അവൻ മോശമായതിലേക്കും നല്ലതിലേക്കും എന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്തം പുള്ളി എടുക്കണം. പിന്നെ മനുഷ്യനെ ഈ പുള്ളി എന്തിനാണ് ശിക്ഷിക്കുന്നത്? ഈ അള്ളാഹു എന്തിനാണ് ശിക്ഷിക്കുന്നത്? ദൈവം നീതിമാനായിരിക്കണം. നീതിമാനായ ദൈവം ഇങ്ങനെ ചെയ്യും എന്ന് ആരെയും പറയുമോ? എഴുത്തനും വായന അറിയാതെ 7-ാം നൂറ്റാണ്ടിലെ സംസ്കാരരഹിതനായ ഒരു അറബി യുവാവിനെ, ജീവിച്ചു വളർന്ന മുഹമ്മദിനെ കൊണ്ടുവന്നിട്ട് ഇറാ ഗുഹയിൽ കൊണ്ടുവന്നിട്ട് ഞെക്കിപ്പിടിച്ച് എഴുതടാ വായിക്കടാ വായിക്കടാ എന്ന് പറയുകയും വായിക്കാൻ അറിയാത്ത ഒരു മനുഷ്യൻ. അപ്പോൾ ഇത്രത്തോളം പ്രവർത്തനങ്ങളെ ചെയ്തു ഒരു സമൂഹത്തെ മുഴുവനും, ഒരു സമുദായത്തെ മുഴുവനും നരകത്തിലേക്കിട്ട് നിറയ്ക്കാൻ വേണ്ടി, ജിന്നുകളെ ഇട്ട് നിറയ്ക്കാൻ വേണ്ടി ഇത്രയും ആൾക്കാരെ വഴിവിഴപ്പിച്ച് നടത്തുന്ന ഒരള്ളാഹു. ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോട് പഠിക്കേണ്ട വിഷയങ്ങളാണ്. ഇതൊക്കെ സാക്ഷിയും ട്രൂത്ത് വെയ്റ്റേഴ്സും ഒക്കെ ഞങ്ങളൊരു ടീം വർക്കുകൾ ആയതുകൊണ്ടാണ് എനിക്കൊക്കെ ഇങ്ങനെയൊന്ന് സംസാരിക്കാനും പറ്റുന്നത്. കാരണം അവരൊക്കെ ചെയ്യുന്ന ഓരോ പ്രോഗ്രാമുകളും അവർ ചെയ്യുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ഒരിക്കലും നമുക്ക് മാറ്റിവെക്കാൻ പറ്റത്തില്ല. പല ആൾക്കാരും തള്ളി പറയുന്നുണ്ട്, പക്ഷെ അതിലൊന്നുമല്ല. ഈ കേൾക്കുന്നവരായിട്ടുള്ള നിങ്ങൾ മനസ്സിലാക്കണം, അവരൊക്കെ ചെയ്തിട്ടുള്ള ഒത്തിരി പ്രവർത്തനങ്ങളുടെ പ്രസൻറ്റേഷനും കാര്യങ്ങളും ഒക്കെ ഞങ്ങളുടെ ഇടയിലൊക്കെ കിട്ടുമ്പോൾ ഞങ്ങളും അതിൻ്റെ അകത്തുനിന്ന് കുറേ കാര്യങ്ങൾ ചേർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആഡ് ചെയ്ത് തമ്മിൽ പരസ്പരം അങ്ങോട്ടും കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യനെ എല്ലാ രീതിയിലും മോശമാക്കി ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മനുഷ്യനെ ആക്കി വെച്ചിട്ട് മനുഷ്യനെ പിന്നെന്ത് ചെയ്യുക, ഒന്നുകൂടെ അവനെ എന്ത് ചെയ്യുക, ശിക്ഷിക്കുകയാണ്. ഖബർ ശിക്ഷ, ഖബർ ദണ്ഡനം, ഖബറിൻ്റെ അകത്ത് നരകശിക്ഷ, നരക ദണ്ഡനം എന്ന് വേണ്ട, ദണ്ഡനങ്ങളുടെ മേഖലയിലൂടെ മനുഷ്യനെ കടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, എത്രയോ മോശമായിട്ടുള്ള ഒരു ജീവിതമാണ് അതിനിപ്പോൾ ഇവർ ജീവിക്കുന്നത്. ഒരു മനുഷ്യന് സ്വന്തമായിട്ടുള്ള ഒരു കാര്യം, ഒരു മനുഷ്യനും ഒരു രീതിയിലും നേരായ രീതിയിൽ ചിന്തിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലൂടെ പോകാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? ഒരു രീതിയിലും മനുഷ്യൻ്റെ മനസ്സിനെയോ മറ്റുള്ളതിനെയോ തുറക്കാൻ പറ്റുന്ന രീതിയിലൂടെ ഇവരുടെ ദൈവമായ ഖുർആനിലെ ദൈവമായ അള്ളാഹു പറയുന്നില്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നോക്കൂ, വഴിയും സത്യവും ജീവനുമായ ക്രിസ്തു ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് ദൈവത്തെ അനുഭവിച്ചറിയാനുള്ള സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്. ക്രിസ്തുവിനെ അനുഭവിച്ചറിയാൻ, ക്രിസ്തു യേശുവായിട്ട് നമുക്ക് നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ, നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിനായാലും പൂർത്തി വരുത്തനുമായി ക്രിസ്തുവുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ച് അവനുമായിട്ട് ഒരുമിച്ച് വസിക്കുവാൻ ദൈവം നമ്മളെ എത്രയും നല്ലൊരു ഭാഗ്യത്തിലേക്ക് വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. പാപികളും ദോഷികളുമായ അരിഷ്ട മനുഷ്യനായ നമ്മളെ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, അരിഷ്ട മനുഷ്യൻ എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാലും നമുക്ക് അനുദിനം അനുനിമിഷം ഓരോ നിമിഷവും മാനസാന്തരപ്പെടുവാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മുടെ ചിന്തകളിൽ, വിചാരങ്ങളിൽ, പ്രവൃത്തികളിൽ വരുന്ന തെറ്റുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവമക്കളായി ജീവിക്കുവാൻ ദൈവം നമുക്ക് തന്ന ഇത്രയും വലിയൊരു ഭാഗ്യം വേറെ ആർക്ക് കിട്ടിയിട്ടുണ്ട്? ചിലവർ തള്ളിക്കളയുന്നു, ചിലവർ പുച്ഛിക്കുന്നു, ചിലവർ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ആക്കിക്കളയുന്നു. പക്ഷേ
ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമുള്ളൂ, വഴിയും സത്യവും ജീവനുമായ ക്രിസ്തു ഞങ്ങൾക്കൊരു നല്ല പ്രകാശം തന്നിരിക്കുന്നു, നല്ല വെളിച്ചം തന്നിരിക്കുന്നു. ആ നല്ല വെളിച്ചത്തിലൂടെ സഞ്ചരിച്ച് മുന്നേറുവാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ആപത്ത്, പട്ടിണി, ഉപദ്രവം, വാള് എന്നു വേണ്ട കള്ള സഹോദരന്മാരാലുള്ള ആപത്ത് എന്നു വേണ്ട സകലതും ഞങ്ങളുടെ ജീവിതത്തിൽ വരും. പക്ഷെ ഞങ്ങൾ ഭയപ്പെടുകയില്ല, ഞങ്ങൾ ഭയപ്പെടാതെ ഞങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം വേറൊന്നുമല്ല, ഞങ്ങളെ ഭയപ്പെടുത്താൻ സാധിക്കുകയില്ല. കാരണം ഏറ്റവും നല്ല സ്നേഹനിധിയായ അപ്പൻ്റെ മക്കളായി ഞങ്ങൾ ജീവിക്കുകയാണ്. ഏറ്റവും നല്ല സ്നേഹനിധിയായ അപ്പൻ്റെ മക്കളായിട്ട് ഞങ്ങൾ ജീവിക്കുന്നു. കാരണം ആ സ്നേഹനിധിയായ അപ്പൻ്റെ ഇതിലേക്ക് ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അത് ജീവിക്കാൻ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. കാരണം 1 പത്രോസ് 3:18 പറയുന്നത്, ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്താൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മളെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടിയും പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽപ്പിക്കും എന്ന് വെച്ചാൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടി എൻ്റെ കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? അവൻ വളരെ വ്യക്തമായിട്ട് ഭൂമിയിലേക്ക് കടന്നു വന്നു, മനുഷ്യരുടെ പാപങ്ങൾക്കായിട്ട് ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിച്ചിരിക്കുന്നു. ആ ഒരു നിത്യതുല്യമായ സ്നേഹത്തിലും സന്തോഷത്തിലും നിങ്ങളും ആയിരിക്കട്ടെ. വഴിപിഴപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ പിന്നാലെ സഞ്ചരിക്കാതെ, വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിൻ്റെ പിന്നാലെ സഞ്ചരിക്കുക. തെറ്റിപ്പോയ വഴികൾ എത്ര വലുതാണെങ്കിലും അവിടുന്ന് മടങ്ങി വന്നാൽ, മുടിയനായ പുത്രൻ തിരിച്ചു വന്നപ്പോൾ അപ്പാ ഞാൻ സ്വർഗത്തോടും അങ്ങയോടും തെറ്റ് ചെയ്തു പോയെന്ന് പറഞ്ഞപ്പോൾ അവൻ വളരെ സന്തോഷത്തോട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കയ്യിൽ മോതിരം ഇട്ടുകൊടുത്ത് ഒരു തടിച്ച കാളക്കുട്ടിയെ അറത്ത് വളരെ സന്തോഷത്തോടെ അവിടെ ഒരു വിരുന്നൊരുക്കി എല്ലാവരെയും വിളിച്ച് അവിടെ കൊടുത്തതുപോലെ വലിയൊരു സന്തോഷം സ്വർഗത്തിൽ ഉണ്ടാവും. ആരെങ്കിലും ക്രിസ്തുവിനെ സ്വീകരിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കുക. രക്ഷകനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജീവനുള്ള ദൈവമായ ക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം.